മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ ഗായികയാണ് കെ എസ് ചിത്ര. ഓരോ മലയാളികളുടെയും ഇഷ്ടഗാനങ്ങളിൽ ഒന്നെങ്കിലും ചിത്രയുടേതാകും. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി മലയാളികളുടെ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും വേദനയിലുമെല്ലാം കൂട്ടായി ചിത്രയുടെ ശബ്ദവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ തങ്ങളുടെ പ്രിയ ഗായികയെ വാനമ്പാടി എന്ന് വിളിക്കുന്നത്. മലയാളത്തിന് പുറമേ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ബംഗാളിയിലുമെല്ലാം പാട്ടുകൾ പാടി കയ്യടി നേടിയിട്ടുണ്ട് കെ എസ് ചിത്ര. ഇതിനു പുറമേ കൈ നിറയെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളേറെ കെ എസ് ചിത്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലമതിക്കാനാവാത്തതുമായ സമ്പാദ്യമായിരുന്നു ഏകമകൾ നന്ദന. ഒരുപാട് നാളത്തെ പ്രാർത്ഥനകളുടെ ഫലമായി ലഭിച്ച ആ കൺമണിയെ ചിത്രയ്ക്ക് അകാലത്തിൽ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് 12 വർഷമാവുകയാണ്. ഇന്നും മകളുടെ വേർപാടിൻ്റെ വേദനയിൽ കഴിയുകയാണ് ചിത്ര. ഇപ്പോഴിതാ മകൾ നന്ദനയുടെ ഓർമ്മദിനത്തിൽ ചിത്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. വികാര നിർഭരമായ ഒരു കുറിപ്പാണ് ചിത്ര പങ്കുവച്ചിരിക്കുന്നത്. മനസ്സ് നിറയെ മകളെക്കുറിച്ചുള്ള ഓർമ്മകളാണെന്നും അത് എന്നും മായാതെ നിൽക്കുമെന്നും ചിത്ര കുറിച്ചു. ഞങ്ങളുടെ ഹൃദയം നിറയെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അഭിമാനത്തോടെ ഞങ്ങൾ നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നീയില്ലാതെ ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. അതൊരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട നന്ദന മോളെ സ്നേഹത്തോടെ സ്മരിക്കുന്നു എന്നാണ് ചിത്രയുടെ വാക്കുകൾ. നിരവധി പേരാണ് ചിത്രയുടെ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തുന്നത്. ചിത്രയെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പുകളാണ് ഏറെയും. ചിത്രയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലടക്കം ഒരു വിങ്ങലായി നന്ദനയുണ്ടെന്ന് കമൻറ്റുകളിൽ കാണാം. അതേസമയം മകളുടെ എല്ലാ പിറന്നാളിനും ഓർമ്മദിനത്തിലും ചിത്ര മകളെക്കുറിച്ച് കുറിപ്പ് പങ്കുവയ്ക്കാറുമുണ്ട്. ആ നൊമ്പരക്കുറിപ്പുകൾ ആരാധകരെയും ഏറെ വേദനിപ്പിക്കാറുമുണ്ട്. മകളുടെ കഴിഞ്ഞ പിറന്നാളിന് ചിത്ര പങ്കുവച്ച പോസ്റ്റ് വൈറലായി മാറിയിരുന്നു. നീ മാലാഖമാർക്കിടയിൽ സുരക്ഷിതയാണെന്ന് അറിയാമെങ്കിലും നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നുവെന്നാണ് മകളുടെ പിറന്നാൾ ദിനത്തിൽ കെ എസ് ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നീ മാലാഖമാരോടൊപ്പം സ്വർഗത്തിൽ ജന്മദിനം ആഘോഷിക്കൂ. എല്ലായിടത്തും സ്നേഹിക്കുക. വർഷങ്ങൾ കടന്നു പോകുന്നു. നിനക്ക് ഒരിക്കലും പ്രായമാകില്ല. നീ അകലെയാണെങ്കിലും നീ സുരക്ഷിതരാണെന്ന് എനിക്കറിയാമെങ്കിലും ഇന്നും ഞാൻ നിന്നെ സ്നേഹിക്കുകയും മിസ് ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട നന്ദനയ്ക്ക് ജന്മദിനാശംസകൾ എന്നായിരുന്നു കെ എസ് ചിത്ര അന്ന് കുറിച്ചത്. മകളുടെ അസാന്നിധ്യം ഏൽപ്പിക്കുന്ന വേദനയെക്കുറിച്ച് മുൻപ് പല അഭിമുഖങ്ങളിലും ചിത്ര തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2002 ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും പെൺകുഞ്ഞ് ജനിക്കുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രം പുറത്തിറങ്ങിയതിന് ശേഷമായിരുന്നു മകളുടെ ജനനം. അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തിയായ ചിത്ര കുഞ്ഞിന് നന്ദന എന്ന് പേരിടുകയായിരുന്നു. എന്നാൽ ഇരുവരുടെയും സന്തോഷങ്ങളും ആഘോഷങ്ങളും അധികം നാൾ നീണ്ടു നിന്നില്ല. 2011 ഒരു വിഷുനാളിൽ ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണ നന്ദന മരിക്കുകയായിരുന്നു. 9 അന്ന് നന്ദനയ്ക്ക് പ്രായം. ഒരു സ്പെഷ്യൽ ചൈൽഡ് കൂടിയായിരുന്നു നന്ദന. മകളുടെ മരണം തീർത്ത ആഘാതത്തിൽ നിന്ന് പതിയെ പതിയെയാണ് ചിത്ര മുക്തയായത്.